ഒരു പള്ളിക്കൂടത്തിന്റെ കൂരയ്ക്കുള്ളിലെ ഹിന്ദുവും പുറംജാതിക്കാരനും കീഴ്ജാതിക്കാരും ഒന്നിച്ചിരിക്കുന്ന ഒരു സംസ്കാരം. അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒന്നും സംഭാവനയല്ല, അതൊക്കെ കത്തോലിക്ക സഭ നൽകിയതാണ്. ഈ വളർച്ചയുടെ പിറകില് ചാവറയച്ചൻ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ വലിയ കാഴ്ചപ്പാടുണ്ട്. തട്ടിപ്പിതാവിനെ കണ്ടു കഴിഞ്ഞ ഒരു പത്രാസൊന്നുമില്ല നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, മോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് തട്ടിൽപിതാവിനെ തറവാട്ട് സ്വത്തായിട്ട് സ്ത്രീധന സ്വത്തായിട്ട് തന്നതല്ല, മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾ കുറച്ച് പേരെ കേൾക്കുള്ളൂ, പക്ഷെ ഇത് ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കടുപ്പിച്ച് പറയും. സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, പിതാവിൻ്റെ ഏറ്റവും വാത്സല്യമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, ഒരുപാട് ഇഷ്ടത്തോടും വികാരവായ്പോടും കൂടിയിട്ടാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ഈ കബറിടം ഉൾക്കൊള്ളുന്ന നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള ഒരു സ്ത്രീ മൂലസ്ഥാനത്ത് ഞാൻ ഇന്ന് സന്നിഹിതനാകുന്നത്. അഭിയന്യ ചാവറ പിതാവിൻ്റെ കബറിടത്തിൽ കുമ്പിട്ട് നമസ്കരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ സഭയെക്കുറിച്ചുള്ള ആകാശമുട്ടയുള്ള ചക്രവാളങ്ങൾ സ്വപ്നം കാണാനും അതിനുവേണ്ടി കഷ്ടപ്പെടുവാനുമൊക്കെ ശക്തി സംഭരിക്കാനും കഴിഞ്ഞു എന്നുള്ള ഒരു വികാര വായ്പിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇങ്ങനൊരു സന്ദർഭത്തിൽ ചാവറ വിശുദ്ധ കുര്യാക്കോസ് പിതാവിൻ്റെ മരണത്തിൻ്റെ 150-ാമത്തെ വർഷം കഴിഞ്ഞ വർഷം കൊണ്ടാടാൻ കഴിയാതെ വന്നതുകൊണ്ട് ആ ജൂബിലി നാളെ ഭാരതത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിലെ സമാപനം കുറിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊത്ത് ഈ ബലി അർപ്പിക്കാൻ എനിക്ക് കഴിയുന്നത് അസുലഭമായ ഒരു സൗഭാഗ്യവും ഒരു ദൈവിക നിർവൃതിയുമായിട്ട് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളച്ചനോടും ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികളോടും എൻ്റെ മനസ്സിൻ്റെ അടുപ്പവും ഇഷ്ടവുമൊക്കെ ഞാനിവിടെ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. 2010 ഞാനൊരു മെത്രാനായത്. 2011 ഏപ്രിൽ മാസം 7-ാം തീയതി ഞങ്ങൾ സീറോ മലബാർ സഭയിലെല്ലാ മെത്രാന്മാരും കൂടെ ആദിലീമിന സന്ദർശനത്തിന് റോമിലെ ബെനഡിക് മാർപ്പാപ്പയുടെ കൂടെ ആയിരുന്നു. മാർപ്പാപ്പ നമ്മുടെ സഭയെക്കുറിച്ചിട്ട് 5 ഞങ്ങൾ ഓർമ്മപ്പെടുത്തി. സീറോ മലബാർ സഭ എന്തുകൊണ്ടാണ് സാർവത്രിക സഭയിലെ പ്രിയപ്പെട്ടതാകുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന 5 ഒന്നാമത്തെ കാര്യം ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ സഭയിലെ അനുദിന ബലിയോട് ജനം കാണിക്കുന്ന അടുപ്പം ലോകത്തിലെ മറ്റൊരു സഭയിലും നിങ്ങൾ കാണുകയില്ല. അനുദിന ബലി ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് കാണുന്ന ഒരു വിശ്വാസ സമൂഹമാണ് സീറോ മലബാർ സഭ. 2 പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, പാശ്ചാത്യ ദൈവശാസ്ത്രം എല്ലാവരോടും പറയാറുണ്ട്, പള്ളി പോലെ വിശുദ്ധമാണ് കുടുംബങ്ങൾ, ഡൊമസ്റ്റിക് ചർച്ച്. വത്തിക്കാൻ സുനഗദോസിൻ്റെ വലിയ കാഴ്ചപ്പാടുകളാണ് അതൊക്കെ. പക്ഷേ കുടുംബങ്ങൾ ദേവാലയം പോലെ കരുതപ്പെടുന്ന ഒരു സഭയാണ് നിങ്ങളുടേത്. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കുടുംബ പ്രാർത്ഥനയിലുള്ള നിങ്ങളുടെ അടിയുറച്ച അടിമത്തമാണ്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിക്കാതെ ഭക്ഷണം കിട്ടില്ല.
നേരം വൈ വന്നാലേ നേരം വൈ ഭക്ഷണം കൊടുക്കുള്ളൂ. കുടുംബ പ്രാർത്ഥന കൂടാത്തവർക്ക് അന്ന് പട്ടിണിയാണ്. ഞാനീ വികാരിച്ചന്മാരുടെ പിന്നാലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് രാത്രി നേരം വൈകിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഒരു കാരുണ്യവും ഇല്ലാതെ എന്നെ പട്ടിണിക്കിട്ടിട്ടുണ്ട്. അമ്മ ഒരു അലവൻസ് തരാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ച അമ്മ പറയും പ്രാർത്ഥിക്കേണ്ട. അന്ന് കാലത്ത് തൊട്ട് രാത്രി ആവണ വരെ പള്ളിയിൽ അടിമ പോലെ നടക്കുക, കുരിശിൻ്റെ വഴിയും പ്രായശ്ചിത്തവും ഒക്കെ ആയിട്ട്. ഞാനൊരിക്കൽ അമ്മയോട് തമാശയായിട്ട് ചോദിച്ചു, അമ്മേ ഈ ദുഃഖവെള്ളിയാഴ്ച എന്തുകൊണ്ടാ പ്രാർത്ഥിക്കേണ്ടെന്ന് അമ്മ പറയണേ? അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ കർത്താവ് മരിച്ച് കിടക്കല്ല കുട്ട, കേൾക്കില്ല, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. ഞാനപ്പോൾ വല്ലപ്പോഴൊക്കെ വിചാരിക്കാണ്ട് കർത്താവ് ഈ ദുഃഖ വെള്ളിയാഴ്ച മാത്രം മരിച്ചത്, എല്ലാ വെള്ളിയാഴ്ചയും മരിച്ചിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. എന്ത് കഠിനമായ പ്രാർത്ഥനയാണെന്നറിയാമോ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 5 രഹസ്യവും ലുത്തിനെയും പ്രാർത്ഥനയും കഴിയാതെ ഇരുന്നാൽ പിന്നെ അവൻ്റെ പിൻകോഡ് വരെ അമ്മ അടിച്ചു കളയും. അത്രയ്ക്ക് കഠിനമായ കുടുംബ പ്രാർത്ഥന. പരിശുദ്ധ പിതാവ് പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങൾ ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. 3 ബെൻഡിക്ട് മാർപ്പാപ്പ പറഞ്ഞു, സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് സീറോ മലബാർ സഭയ്ക്ക് സംവിധാനങ്ങളുണ്ടായി. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾക്ക് ആതുരാലയങ്ങളുണ്ട്. നിങ്ങളുടെ സഭ വെറുതെ പള്ളിക്കകത്ത് ധൂപം വയ്ക്കുന്ന ഒരു സഭ മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് ഏറെ സർഗാത്മകമായിട്ട് പ്രതികരിക്കുന്ന ഒരു സഭയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഭയെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്കറിയാം, ജർമ്മനിയിലും യൂറോപ്പിലൊക്കെ ദൈവവിളികൾ കുറഞ്ഞപ്പോഴും അവരുടെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അവർ നമ്മളെയാണ് വിളിച്ചത്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ കന്യാസ്ത്രീകൾ അച്ഛന്മാരാണ് നടത്തുന്നത്. നമ്മുടെ പള്ളിക്കൂടങ്ങളിലുള്ള അറിവും നമ്മുടെ കോളേജുകളിലുള്ള സർവകലാശാല വിദ്യാഭ്യാസവും അതൊക്കെ നമ്മുടെ വലിയൊരു ശക്തിയാണ്. ഇന്ന് നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മളർഹിക്കുന്ന ആദരവൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ വെട്ടിയ വഴിയിലൂടെയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത്. 4 ബെൻഡിക്ട് മാർപ്പാപ്പ പറഞ്ഞു, കേരളസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈദികർക്കും സന്യസ്തർക്കും നിങ്ങൾ കൊടുക്കുന്ന അതുല്യമായിട്ടുള്ള പരിശീലനമാണ്. നമ്മുടെ വൈദിക വിളികൾ, നമ്മുടെ സന്യസ്ത വിളികൾ അത് വെറുതെ അങ്ങ് വിടുകയല്ല, അവരൊക്കെ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തത്തിന് തത്തുല്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പരിശീലനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സെമിനാരികൾ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമുക്ക് ഇന്ന് എന്താ ഇല്ലാത്തത്? മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലായിടത്തും അറിയപ്പെടുന്നു, നിങ്ങളുടെ വൈദികരെ, നിങ്ങളുടെ സമർപ്പിതരെ. 5 പരിശുദ്ധ പിതാവ് പറഞ്ഞു, യൂറോപ്പിലെ മിഷണറിമാരെ ഇന്ത്യ വിട്ടപ്പോഴും മിഷണറിമാരെ ചെയ്ത് വെച്ച മിഷൻ പ്രവർത്തനം തുടർന്ന് ഏറ്റെടുത്തത് സീറോ മലബാർ സഭയാണ്. ഒരുപക്ഷെ നമുക്കിപ്പോഴാണ് ഓൾ ഇന്ത്യ ഒക്കെ കിട്ടിയത്, പക്ഷെ സീറോ മലബാർ സഭ ഈ ഇന്ത്യയെ ഉഴുതുമറിച്ചതുപോലെ, നിങ്ങൾ എവിടെ ചെന്നാലും സീറോ മലബാർ സഭയുടെ മക്കള് മിഷന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അനിതര സാധാരണമാണ്. അത് സാധർമ്മ്യങ്ങൾക്ക് താരതമ്യങ്ങൾക്ക് അതീതമാണ്. ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ സീറോ മലബാർ സഭ അതിജീവിക്കുന്നത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് നമുക്ക് നൽകിയ വലിയ മുഖശോഭയിലാണ്. ഞാൻ ഈ 5 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിലെ മാർപ്പാപ്പ ഒരുപക്ഷെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ 5 കാര്യങ്ങളും സീറോ മലബാർ സഭയുടെ ഭണ്ഡാരത്തിൽ ഇന്ന് നമ്മൾ സൂക്ഷിക്കുന്നത്
അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ചെയ്ത വലിയ സാമൂഹ്യ സഭാത്മകമായിട്ടുള്ള ഉദ്ധാരണ പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധ കുർബാനയോടുള്ള അനൽപ്പമായിട്ടുള്ള അടുപ്പം, ഈ അടുപ്പം നമ്മുടെ സഭയിലെ മറ്റു പൗരസ്ത്യ സഭകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. മറ്റു പൗരസ്ത്യ സഭകളൊന്നും തന്നെ കുർബാനയുടെ ആഘോഷങ്ങൾക്ക് പിശുക്ക് കാണിക്കുന്നവരല്ല. പക്ഷെ അവരൊക്കെ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ കാണിച്ചിരുന്ന ഇഷ്ടം അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ ചാവറയച്ചൻ ഒരു കണ്ണി വിളക്കി. അതാണ് 13 മണിക്കൂർ ആരാധനയും, അതാണ് 40 മണിക്കൂർ ആരാധനയും, അതാണ് പള്ളികളിലെ വിശുദ്ധ നടത്തണമെന്നൊക്കെ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ. നമ്മുടെ കുടുംബങ്ങളോടൊക്കെ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സഭാസമൂഹത്തെ നമുക്ക് നമ്മുടെ സഭയിൽ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അടിമകളെപ്പോലെയാണ്. ഓരോ ദിവസവും പള്ളിയിലെ മണികൊട്ടുമ്പോൾ പള്ളിയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുകയാണ്. ഞായറാഴ്ച കടമുള്ള ദിവസങ്ങളിൽ മാത്രം പോയാൽ പോരെ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറേശ്ശെ കയറുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഒരു പാരമ്പര്യമായിട്ട് നിൽക്കുകയാണ്. നിറച്ചാളുകൾ, നിങ്ങൾ വിശ്വസിക്കുകയില്ല, നമ്മുടെ പള്ളികളിൽ അനുദിന ബലിക്കൊക്കെ വരുന്ന ആളുകളുടെ എണ്ണം അനിതര സാധാരണമായിട്ടുള്ള വലുതാണ്. ഈ കാര്യത്തിൽ ചാവറയച്ചൻ നൽകിയിട്ടുള്ള ഒരു ഊർജമുണ്ട്. അദ്ദേഹം നമ്മുടെ വഴികളിൽ വെച്ച ഒരു വിളക്കുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സഭയുടെ ഇന്നത്തെ മുഖശോഭ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. എനിക്ക് സങ്കടമുണ്ട്, ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെയുണ്ട്. ഞാൻ ഈ കബറിടത്തിൽ കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വെച്ച ഒന്നാമത്തെ നിയോഗം ഈ കുർബാനയുടെ പ്രവാദങ്ങളിലൊക്കെ സ്വർഗത്തിലിരുന്ന് ഇടപെട്ട് സഭയിൽ ശാന്തത ഉണ്ടാക്കണേ, സഭയിൽ ഐക്യം ഉണ്ടാക്കണേ, സഭയിൽ സ്വസ്ഥത ഉണ്ടാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ സഭ ഇനിയും കൈവിടാൻ പാടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സന്യാസ സമൂഹങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ സിറോ മലബാർ സഭയെ ശാക്തീകരിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ വർദ്ധമാനമാക്കിയിട്ടാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, സഭ എന്ന് പറയുന്നത് എന്താണ്, സഭയെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, സഭ എന്ന് പറയുന്നത് നോർ ബിൽഡിങ്സ് ബ്രിക്സ് ആൻഡ് ബാൾസ്, ഈ ഉയർന്നു നിൽക്കുന്ന കെട്ടിട സമുച്ചയമല്ല സഭ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഭ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ശക്തിയാണ്, കുടുംബങ്ങളിലെ ആഴമായ ഐക്യവും ഐശ്വര്യവും മൂല്യബോധവും അത് കൈമാറ്റം ചെയ്യാനുള്ള കുടുംബ കാരണവന്മാരുടെ ഇഷ്ടവും. നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി ക്ഷയിക്കുന്നതാണ് നമ്മുടെ സഭയുടെ തകർച്ചയും തളർച്ചയും. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്യാസ സമൂഹങ്ങളോടും ഇടവക സമൂഹങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പള്ളികൾ പൊളിച്ച് പണിയാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ തീക്ഷ്ണത നല്ലതാണ്, ഞാനതിനൊരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ പുതുക്കിപ്പണിയാൻ, നമ്മുടെ കുടുംബങ്ങളിലെ ശക്തിയും അതിൻ്റെ ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈ കാര്യത്തിൽ ചാവറയച്ചൻ എടുത്തിട്ടുള്ള കണിശമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അദ്ദേഹം കുടുംബങ്ങൾക്ക് എഴുതിയിട്ടുള്ള കത്തുകൾ, അദ്ദേഹം കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, അതൊക്കെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന നമ്മുടെ അജപാലന ശുശ്രൂഷയിലെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട കൈവിളക്കുകളാണ്. നമ്മുടെ കുടുംബങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ പാടില്ല. 2016 June 29 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് നൽകിയ ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്, അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിൻ്റെ ആനന്ദം. മാർപ്പാപ്പയോട് ചോദിച്ചു, എന്താണ് ഈ പേര് അർത്ഥമാക്കുന്നത്? ഞങ്ങൾക്ക് കേട്ടുപരിചയമില്ലാത്തൊരു പ്രയോഗമാണല്ലോ
മാർപ്പാപ്പ പറഞ്ഞു, ഞാനത് എടുത്തത് കാനായിലെ കല്യാണ വിരുന്നിൽ നിന്നാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? അമ്മ ചെന്ന് ഈശോയോട് പറയുന്ന വാക്കുകൾ, ദ ഷോർട്ട് ഓഫ് വൈൻ, അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് കുടിക്കുന്ന ഒരു ലഹരിയായിട്ടല്ല ബൈബിളിൽ പറയുന്നത്. വീഞ്ഞ് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഐക്യത്തിൻ്റെ ആനന്ദമാണ്, കുടുംബങ്ങൾ അനുഭവിക്കുന്ന മൂല്യബോധത്തിൻ്റെ അഭിമാനമാണ്, കുടുംബങ്ങൾ കൈമാറുന്ന നിലപാടുകളുടെ വലിയ പാരമ്പര്യമാണ്. ഈ ഈ കുടുംബങ്ങളുടെ ഈ മൂല്യബോധത്തിൻ്റെ കൈമാറ്റം, അതാണ് ട്രാൻസ്മിഷൻ. മിഷനറി ആകാനായിട്ട് നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട. ഞാൻ മിഷനറി അങ്ങോട്ട് പോകണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മിഷനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ പറയും, ഈ അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ മെത്രാന്മാർ ഡീക്കൻ്റെ തലയിൽ വയ്ക്കുന്ന കൈയുണ്ടല്ലോ, അത് വീട്ടിലെ കാർണവന്മാർ വെച്ച തലയിൽ വെച്ച മൂലക്കല്ലിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഫസ്റ്റ് ഫ്ലോറാണ്. കാർണവന്മാരെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ കുടുംബങ്ങളുടെ പാരമ്പര്യം. നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ കാറ്റഗറിസൺ ഡിപ്പാർട്ട്മെൻറ്റും ഫെയ്ത്ത് ഫോർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നതെന്ന് അല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. മുല കൊടുക്കുന്ന മുലപ്പാലിനോടൊപ്പം അലിച്ച് ചേർത്ത് കൊടുക്കുന്ന ചില മൂല്യബോധങ്ങളുണ്ട്. ആ മൂല്യബോധങ്ങൾ കൈമാറ്റം ചെയ്യാൻ ചാവറയച്ചൻ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അപ്പൂപ്പ മരിക്കുന്നത്. ഞാൻ വീട്ടിൽ വരുമ്പോൾ നല്ല ആൾക്കൂട്ടമുണ്ട്. ഞാൻ അടുക്കളയിൽ കൂടെ വന്നത്, എൻ്റെ അമ്മ കോലായിൽ കുത്തിയിരുന്ന കരയുക. അമ്മ കരയണ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ കരയുന്നേ? അമ്മ പറഞ്ഞു, അപ്പൂപ്പ മരിക്കാറായിടാ, നിന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇളയതാണ്. അമ്മ എന്നെ പിടിച്ച് അപ്പൂപ്പൻ്റെ അടുക്ക കൊണ്ടുവന്നു. അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു, മോനെ അപ്പൂപ്പ മരിക്കാറായി. ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോൾ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, എടാ ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ. ഞാൻ പറഞ്ഞു, എന്താ അപ്പൂപ്പ എനിക്ക് തരാൻ പോകുന്നേ? നീ അവിടെ മുട്ടുകുത്ത്. ഞാൻ മുട്ടുകുത്തിയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചുറ്റും കരം കൂപ്പി പിടിച്ച് നിന്നപ്പോൾ വിറയ്ക്കുന്ന കരങ്ങളെടുത്തിട്ട് അപ്പൂപ്പൻ എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എടാ കാശും പുത്തനായിട്ടൊന്നും എനിക്ക് തരാനില്ല, സ്വർണമോ വെള്ളിയോ ഒന്നും ഞാൻ നിനക്ക് തരുന്നില്ല. പക്ഷെ അപ്പൂപ്പൻ നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാമോ? കുരുത്തമായിട്ട് ജീവിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് കളയരുത്, നിന്നെക്കുറിച്ച് ആർക്കും അഭിമാനം ഉണ്ടാകണം, നീ നമ്മുടെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്തേക്കരുത്. പൊന്നുമോനെ പള്ളിയിൽ പോയിക്കൊള്ളണം കേട്ടോ, കാർന്നവന്മാരെ അനുസരിച്ചോളണം, അച്ഛന്മാരെ കാണുമ്പോൾ സ്തുതി ചൊല്ലിയാക്കണം, നീ തമ്പുരാൻ്റെ നല്ല കുഞ്ഞായിട്ട് വളരണം. ഞാനൊരു കാര്യം നിങ്ങോട് പറയട്ടെ, 1980 കുണ്ടുകുളം പിതാവ് എനിക്ക് പട്ടം തന്നപ്പോൾ എൻ്റെ വലിയ കാർന്നവർ ഇട്ട മൂലക്കല്ലിൻ്റെ മുകളിലാണ് എൻ്റെ കൈവെപ്പ് ശുശ്രൂഷ. അതാണ് കുടുംബങ്ങളുടെ മൂല്യം നമ്മൾ മറക്കരുത്. ചാവറയച്ചൻ്റെ ഒരു വലിയ സംഭാവന അതാണ്, കുടുംബങ്ങൾ ചേർത്ത് പിടിക്കുക. മാർപ്പാപ്പ ഈ അമോരിസ് ലെത്തീസിയയിൽ പറയുന്നുണ്ട്, ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കുടുംബങ്ങളുടെ കൂടെ നടക്കുന്ന നമ്മുടെ അജപാലന ശുശ്രൂഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ ബ്യൂറോക്രാറ്റാണ്, അച്ഛനെ കണ്ട് അച്ഛനോട് കാര്യങ്ങൾ ഡയറിയിൽ എഴുതിക്കുക, മറ്റത് അച്ഛൻ വീട് വീടാന്തര കയറി ഇറങ്ങി ആളുകളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയായിരുന്നു. ഇടയൻ ആടുകൾക്ക് മുമ്പേ പോകുന്നവനായിരുന്നു. നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പാസ്റ്ററൽ മിനിസ്ട്രി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ബ്യൂറോക്രാറ്റിക്. കല്യാണം ഉറച്ചു വന്നു, കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്കുള്ള പാട് വന്നു, അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നിബന്ധനകൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അച്ചീവ്മെൻ്റ്സ് അല്ല വേണ്ടത്, നമുക്ക് അക്കമ്പനിമെൻ്റാണ് വേണ്ടത്. മൂന്നാമതായിട്ട് എനിക്ക് ഇതിനോട് പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചാവറയച്ചൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയാണ്. ഞാൻ അച്ഛനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജാതി വേർതിരിച്ച് വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലെ ജാതിയും മതവും നോക്കാതെ
ഒരു പള്ളിക്കൂടത്തിൻ്റെ കൂരയ്ക്കുള്ളിൽ ഹിന്ദുവും പുറംജാതിക്കാരനും കീഴ്ജാതിക്കാരും ഒന്നിച്ചിരിക്കുന്ന ഒരു സംസ്കാരം, അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒന്നും സംഭാവനയല്ല, അതൊക്കെ കത്തോലിക്ക സഭ നൽകിയതാണ്. ഒരു കൂരയ്ക്ക് കീഴിൽ മതമില്ലാതെ ജാതി നോക്കാതെ മേൽത്തട്ടും താഴ്ത്തട്ടും നോക്കാതെ എല്ലാവരെയും കുത്തിയിരുന്ന് അക്ഷരം പഠിപ്പിച്ച ഒരു സംസ്കാരം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇത് നഷ്ടപ്പെടാൻ പാടില്ല, ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മൾ വെട്ടിയ വഴികൾ ഇന്ന് നമുക്ക് അവകാശമില്ല, അത് നാട്ടുകാർ കയ്യേറിപ്പോയി. ഇന്ന് നമ്മുടെ പള്ളിക്കൂടങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മൂല്യങ്ങൾക്ക് കാവലാകുന്നതിന് പകരം അതിൻ്റെ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വളരാൻ പാടില്ല. ചാവറേച്ചൻ നൽകിയ വലിയ ഒരു സംഭാവനയാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, സിറോ മലബാർ സഭ ഒരുപാട് വളർന്നു. നമ്മൾ ആദ്യം കുടിയേറിയത് കാർഷിക വൃത്തിക്കാ, മീനച്ചിലാറിൽ നിന്ന് മലബാറിലേക്ക് പോയി കൃഷി ചെയ്യാൻ, കപ്പയിടാൻ, റബ്ബർ വയ്ക്കാൻ, കാരണം അതിനുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാമോ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വലിയ പട്ടണങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു. നമ്മൾ ബോംബെയിലേക്ക് പോയി, നമ്മൾ അഹമ്മദാബാദിലേക്ക് പോയി, നമ്മൾ ഡൽഹിയിലേക്ക് പോയി. നമ്മുടെ സഭ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ വ്യാവസായികവും അതുപോലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുടെ, ഇന്ന് നിങ്ങൾ ചിലപ്പോഴും അത്ഭുതപ്പെട്ടു പോകും, നമുക്ക് 35 രൂപതകളുണ്ട്, അതിലെ 13 രൂപതകളെ കേരളത്തിലുള്ളൂ. ഇന്ത്യയിൽ 18 രൂപതകൾ കേരളത്തിന് പുറത്താ, 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്താണ്. ഈ വളർച്ചയുടെ പിറകിൽ ചാവറയച്ചൻ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ വലിയ കാഴ്ചപ്പാടുണ്ട്, നമ്മൾ മറക്കരുത്. സഭ വളർന്നു. ഇന്ന് കേരള സഭ വിചാരിക്കുന്നത്, സിറോ മലബാർ സഭ എന്ന് പറയുന്നത്, ഈ ചങ്ങനാശ്ശേരിയുടെ അറ്റമായിട്ടുള്ള കന്യാകുമാരിയും തൃശ്ശൂരിൻ്റെ അറ്റമായിട്ടുള്ള കോയമ്പത്തൂരും മലബാറിൻ്റെ അറ്റമായിട്ടുള്ള കർണാടകത്തിലും ധൂപം വയ്ക്കുന്നതല്ല, നമ്മൾ വി ഹാവ് ബിക്കം ഓൾ ഇന്ത്യ, വി ഹാവ് ബിക്കം ഗ്ലോബൽ. നമുക്ക് അമേരിക്കയിൽ ഒരു രൂപതയുണ്ട്, നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരു രൂപതയുണ്ട്, നമുക്ക് കാനഡയിലൊരു രൂപതയുണ്ട്, നമുക്ക് ഗ്രേറ്റ് ബ്രിട്ടനിലൊരു രൂപതയുണ്ട്. ഇതെല്ലാം നമുക്കുണ്ടായത് വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ ആളുകൾക്ക് പറക്കാൻ ചിറക് വെച്ചതാ. അവിടെയൊക്കെ നമ്മുടെ സഭ സൂക്ഷിക്കാൻ ചാവറയച്ചൻ്റെ പൈതൃകം നമുക്ക് ആവശ്യമുണ്ട്. നാലാമതായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ദൈവവിളികൾ. ഞാൻ ചാവറയച്ചനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നമ്മുടെ മൽപ്പാന്മാരെ കുത്തിയിരുന്ന് ധൂപക്കുറ്റി വയ്ക്കാനും കണക്കെഴുതാനൊക്കെ പഠിപ്പിച്ച ഒരു പരിശീലനത്തിനപ്പുറത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു സെമിനറി ഫോർമേഷൻ ഈമാന്താനം കുന്നിലാണ് ആരംഭിച്ചതല്ലേ ഒന്ന്. ഇന്ന് നമ്മുടെ സെമിനാരി ഫോർമേഷനൊക്കെ വളരെ വളരെ വിൽപ്പത്തിയുള്ളതാണ്. ആ സെമിനാരി ഫോർമേഷൻ്റെ പിറകിൽ ചാവറയച്ചൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് ഈ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് പരിഷ്കരിക്കാൻ ഇനിയും ചാവറ പിതാക്കന്മാർ ജനിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സെമിനാരി ഫോർമേഷനും നമ്മുടെ റിലീജിയസ് ഫോർമേഷനും ഒക്കെ അക്കാഡമിക്കായിക്കൊണ്ടിരിക്കുക, അതിൽ ജനങ്ങളില്ല, അതിൽ ജനങ്ങളുടെ ആവശ്യങ്ങളില്ല. കർത്താവ് മനുഷ്യനായി അവതരിച്ചു, മരക്കുരിശിലും മരിച്ചു, ഉത്ഥാനം ചെയ്തു, ക്രിസ്റ്റോളജിയായി, പരിശുദ്ധാത്മ എഴുന്നള്ളി വന്നു, ന്യൂമറ്റോളജിയായി, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ പോകും, എസ്കത്തോളജിയായി. മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശീലനം ചാവറയച്ചൻ നമുക്കിട്ട അടിത്തറയിൽ നിന്ന് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളിലേക്ക് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായിട്ട് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സിറോ മലബാർ സഭ മിഷന് വേണ്ടി ചെയ്തിട്ടുള്ള സംഘടനകൾ. 1962 ആദ്യം ചാന്ത വരുന്നത്, 5 രൂപതകൾ CMI-ക്കാരാണ് ഏറ്റെടുത്തത്. ചാന്ത, അദിലാബാദ്, രാജ്കോട്ട്, ജഗദൽപൂര്, ബിജനോറ്, നമുക്ക് 7 രൂപതകൾ കിട്ടി. അന്നൊക്കെ നമുക്കൊരു സങ്കടമുണ്ടായിരുന്നു,
ലത്തീൻ സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് മിഷൻ പ്രവർത്തനം നടത്താൻ അവകാശമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് തുല്യ അവകാശം വേണം. മാർപ്പാപ്പ അതിന് തന്ന തീട്ടൂരമാണ് ശംഷാബാദ് രൂപത. തട്ടിപ്പിതാവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്രാസൊന്നുമില്ല നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനൊരു സത്യം നിങ്ങോട് പറയട്ടെ, അഹങ്കാരമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതിയുടെ മേലെ അധികാരമുള്ള മെത്രാൻ ഞാനാണ്. 33 സംസ്ഥാനങ്ങൾ, 4 യൂണിയൻ ടെറിട്ടറികൾ. എൻ്റെ രൂപത തീരുമാനിച്ചപ്പോൾ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞതാണ്, ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ 30 ഡൈസസ്. മറ്റ് 30 രൂപതകളിൽ പെടാത്ത ഇന്ത്യയിലെ എല്ലാ മുക്കും മൂലയും കോണും കൂട്ടിച്ചേർത്തിട്ടാണ് ശംഷാബാദ് തന്നിരിക്കുന്നത്. അത് തട്ടിൽ പിതാവിനെ തറവാട്ട് സ്വത്തായിട്ട് ശ്രീധന സ്വത്തായിട്ട് തന്നതല്ല, സീറോ മലബാർ സഭ മിഷൻ പ്രവർത്തനത്തിന് കച്ചകെട്ടി ഇറങ്ങാൻ തന്നിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും സിസ്റ്റേഴ്സിനോട് അച്ഛന്മാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു സമയത്ത് ലത്തീൻ സഭയോട് കൂടെ ചേർന്ന് നമ്മൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. താങ്ക് ഗോഡ്, അത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ രൂപതയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് ശുശ്രൂഷ ചെയ്യാൻ അവകാശമുണ്ട്. അതിൽ നിങ്ങൾ ഇടപെടണം. എല്ലാ കോൺഗ്രിഗേഷൻസും എല്ലാ അൽമായരും ഇറങ്ങണം. മിഷൻ പ്രവർത്തനം നമ്മുടെ ഒരു പൊതു ധാരയായിട്ട് മാറണം. ഞാൻ ഈ ചാവറയച്ചൻ്റെ ഈ കബളത്തിൽ കുർബാന ചെല്ലുമ്പോൾ സെൻറ്റ് ജോസഫ്സ് പ്രോവിൻസ് തിരുവനന്തപുരം കൽക്കട്ടയിലെ എൻ്റെ രൂപതയുടെ കൂടെ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ഏറെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. കൽക്കട്ട പ്രോവിൻസ് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ശംഷാബാദ് രൂപതയ്ക്ക് ഒരു ശക്തിയാണ്. ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് ദൈവവിളികൾ കൂടുതലാണ്. ഞാൻ പട്ടം വാങ്ങിക്കുമ്പോൾ തൃശ്ശൂർ രൂപതയിൽ 160 അച്ഛന്മാരാണ്. ഈ കൊല്ലം ഞങ്ങൾക്ക് 13 പട്ടമുണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 443 അച്ഛന്മാരുണ്ട്. പള്ളി വർദ്ധിച്ചിട്ടില്ല, വെച്ചോടത്ത് തന്നെ പിന്നെയും വെച്ച് വെച്ച് തേമ്പുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ അച്ഛന്മാരുടെ തീക്ഷ്ണതയിൽ ഒരു മാന്യം ഉണ്ടായിട്ടുണ്ട്. ആ മാന്യത്തിൻ്റെ കാരണം അതിരമ്പുഴ പള്ളിയിൽ ഈ കൊല്ലം പട്ടം കിട്ടുമ്പോൾ 2 കൊച്ചച്ഛന്മാരെ കൂടെ വെച്ചേക്കും, വേറെ എവിടെയാ വെക്കുക. അതുകൊണ്ട് ഇവിടെ വരുന്ന സർപ്ലസ് മെന്നൻ മണി അത് മിഷനിലേക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നിങ്ങൾ കുറച്ച് പേരെ കേൾക്കുള്ളൂ, പക്ഷെ ഇത് ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കടുപ്പിച്ച് പറയുന്നതും നമുക്ക് മിഷനിലേക്ക് പോകണം. ഞാനൊരു കാര്യം കൂടി പറയാം, നിങ്ങളൊരു പെരുന്നാളിന് കെട്ടുന്ന അരങ്ങുണ്ടെങ്കിലേ ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക് മുഴുവൻ ആ കാശ് കൊണ്ട് വസ്ത്രം മേടിച്ചു കൊടുക്കാം. നിങ്ങൾ സൽക്കാരങ്ങൾ നടത്തിയിട്ട് വേസ്റ്റായിട്ട് കളയുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ നമുക്ക് തീറ്റിപ്പോറ്റാം. സ്നേഹമുള്ളവരെ, നമുക്ക് മിഷനിലേക്ക് കുറേ കൂടെ കാഴ്ചപ്പാടുണ്ടാകട്ടെ. നമ്മുടെ അൽമായർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സന്യസ്തർക്ക് ഇവിടെ വെച്ചെടുത്ത് തന്നെ വെച്ച് വെച്ച് ഇരുന്നാലേ നമ്മൾ അവസാനിക്കും, നമ്മൾ മുന്നോട്ട് പോകില്ല. മംഗലപ്പുഴ സെമിനാരിയും കർമ്മലഗിരി സെമിനാരിയും പണിതത് OCD-ക്കാരാണ്. കർമ്മലി തനവാറ പ്രൊവിൻസ്. ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ വൈസ് എന്ന അച്ഛന്മാരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മിഷൻ്റെ തീക്ഷ്ണതയാണ് കർമ്മലഗിരിയും മംഗലപ്പുഴയൊക്കെ. ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മിഷനിലേക്കാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് മിഷൻ്റെ ഇഷ്ടം കുറഞ്ഞു. ആർക്കും മിഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല. ഞങ്ങൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലാണ്. നമ്മുടെ മിഷൻ താല്പര്യങ്ങൾ കുറയുന്നത് സീറോ മലബാർ സഭയ്ക്ക് ക്യാൻസർ ബാധ ആരംഭിച്ചു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ചാവറയച്ചൻ്റെ ഈ കബറിടത്തിൽ അർപ്പിക്കുന്ന കുർബാനയിൽ എൻ്റെ പ്രാർത്ഥന, ചാവറയച്ചൻ സ്വപ്നം കണ്ട സീറോ മലബാർ സഭയുടെ മിഷണറി ചക്രവാളം നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാർയോസേപ്പിൻ്റെയും മാധ്യസ്ഥവും ചാവറയച്ചൻ്റെ പ്രത്യേക സംരക്ഷണവും നമുക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.